എല്ലാവർക്കും നമസ്കാരം. പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് ഒരു വാർത്ത വളരെയധികം കൗതുകമുണർത്തുന്ന ഒരു വാർത്തയാണ്, അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത്. യു കെയിലെ വീടുകളും പക്ഷികളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബന്ധമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. കാരണം യു കെയിൽ ഇനി പുതിയ വെക്കാൻ പോകുന്ന വീടുകൾക്കെല്ലാം സ്വിഫ്റ്റ് ബ്രിക്സുകൾ സ്ഥാപിക്കണമെന്നാണ് ഇനി ഒരുപാട് ആൾക്കാരുടെ നിർദ്ദേശം, ഒരുപാട് ആൾക്കാരുടെ ഒരു നിവേദനം ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് സ്വിഫ്റ്റ് ബ്രിക്സ്, എന്താണ് ഈ സ്വിഫ്റ്റ് ബ്രിക്സും ഈ പക്ഷികളും നമ്മുടെ വീടുകളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാനൊന്ന് ചെറിയ രീതിയിൽ പറയാം. സ്വിഫ്റ്റ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ ചെറിയ ദ്വാരങ്ങളുള്ള വീടുകളാണ് സ്വിഫ്റ്റ് ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും പുതിയ വീടുകളിലൊക്കെ ഈ സ്വിഫ്റ്റ് ബ്രിക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പക്ഷികളുടെ വംശനാശമാണ്. അപ്പോൾ യു കെയിലെ 1995 2020 ഇടയിൽ ഒരു കണക്കെടുത്തപ്പോൾ യു കെ ഗവൺമെൻറ് കിട്ടിയ ഡേറ്റ എന്ന് പറയുന്നത് ഏകദേശം 60% പക്ഷികൾ യു കെയിൽ കുറഞ്ഞു എന്നാണ് ആ ഒരു കണക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കുറവ് നികത്താനും ആ കുറവിനെ എങ്ങനെയെങ്കിലും അതൊന്ന് ടാക്കിൾ ചെയ്യാനും വേണ്ടിയുള്ള അല്ലെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയുള്ള പുതിയ ഒരു ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ സമീപിക്കുന്ന അത് സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ എന്ന നിലയിലാണ് ഈ സ്വിഫ്റ്റ് ബ്രിക്സുകൾ വീടുകളിൽ സ്ഥാപിക്കണമെന്ന ഒരു നിർദ്ദേശവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ദ്വാരങ്ങളുള്ള അല്ലെങ്കിൽ ഒരു പക്ഷിക്ക് അതിൻ്റെ കൂട് കൂട്ടാൻ പറ്റിയ ആ ദ്വാരങ്ങളുള്ള ബ്രിക്സുകളാണ് ഈ സ്വിഫ്റ്റ് ബ്രിക്സുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ സ്വിഫ്റ്റ് ബ്രിക്സുകൾ വീടുകളിൽ സ്ഥാപിക്കുമ്പോൾ മറ്റു പക്ഷികൾ അല്ലെങ്കിൽ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ അല്ലെങ്കിൽ ദേശാടന പക്ഷികൾ അല്ലെങ്കിൽ മറ്റു പക്ഷികളെല്ലാം തന്നെ ഈ സ്വിഫ്റ്റ് ബ്രിക്സിൽ കൂടുകൂട്ടുകയും അങ്ങനെ അത് പ്രത്യുൽപാദനത്തിലൂടെയും പല രീതിയിലൂടെയൊക്കെ അങ്ങനെ ആ പക്ഷികളുടെ ഒരു കൂട്ടം ഉയർന്നു വരികയും ഇങ്ങനെ ഈ വംശനാശം അല്ലെങ്കിൽ പക്ഷികളുടെ എണ്ണം കൂട്ടാനുള്ള ഒരു സാധ്യതയാണ് ഈ സ്വിഫ്റ്റ് ബ്രിക്സ് പുതിയ വീടുകളിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം 111,000 ആൾക്കാരാണ് ഈ നിവേദനം ഒപ്പിട്ടിരിക്കുന്നത്. ഈ തങ്ങളുടെ വീടുകളിലൊക്കെ സ്വിഫ്റ്റ് ബ്രിക്സ് വെക്കണം അല്ലെങ്കിൽ ഈ സ്വിഫ്റ്റ് ബ്രിക്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് യു കെയിൽ ഒരുപാട് ആൾക്കാരാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ പല ന്യൂ ബിൽഡേഴ്സും പല ബിൽഡേഴ്സും പ്രമുഖ ബിൽഡേഴ്സും എല്ലാം തന്നെ ഈ സ്വിഫ്റ്റ് ബ്രിക്സ് വെക്കണം അല്ലെങ്കിൽ തങ്ങളുടെ വീടുകളിൽ പുതിയ വീടുകളിൽ സ്വിഫ്റ്റ് ബ്രിക്സ് വെക്കും എന്ന പല കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വേറൊരു വിരോധാഭാസം അല്ലെങ്കിൽ വേറൊരു ഒരു നിർഭാഗ്യകരമായ കണക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കണക്കുകൾ പ്രകാരം ഇംഗ്ലണ്ടിലെ 455 പ്ലാനിംഗ് അതോറിറ്റികൾ 5 മാത്രമാണ് മികച്ച ഈ സമ്പ്രദായം പിന്തുടരുന്ന പുതിയ വീടുകൾ ഈ ഇഷ്ടികകൾ സ്ഥാപിക്കുന്നത്. പക്ഷേ ഇതിന് മാറ്റമുണ്ട്. ചില ടോറി MPമാരും അതുപോലെ തന്നെ മുൻനിര കൺസർവേറ്റീവുകളും അതുപോലെ തന്നെ പ്രമുഖ ബിൽഡർമാരും നിർബന്ധിത സ്വിഫ്റ്റ് ബ്രിക്സിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഈ പക്ഷികളെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ മനുഷ്യരും പക്ഷികളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും എല്ലാം ഈ സ്വിഫ്റ്റ് ബ്രിക്സുകൾ കൊണ്ടുവരുന്ന ആ ഒരു ഗുണം വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പുതിയ വീടുകളിലൊക്കെ ഇനി സ്വിഫ്റ്റ് ബ്രിക്സുകളൊക്കെ പ്രതീക്ഷിക്കാം. സ്വിഫ്റ്റ് ബ്രിക്സുകളും ഈ പക്ഷികളും നമ്മളും മൃഗങ്ങളും എല്ലാം തന്നെ ഒരു വലിയൊരു ബന്ധമുണ്ട് അല്ലെങ്കിൽ ബന്ധത്തിന് അതിൻ്റെ പ്രാധാന്യമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇനി മുതൽ സ്വിഫ്റ്റ് ബ്രിക്സുകളുടെ ആ ഒരു ഡെവലപ്മെൻറ്റ്സ്.